ഒരു ദിവസം പണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് അത്താണിക്കിലേക്ക് ജയഭാരതി വന്നു. അന്ന് മരാമത്ത് വർക്കുകളുടെ ഭാഗമായി അച്ഛനും ആ വീട്ടിലുണ്ടായിരുന്നു. ഗുരുവായൂർ തെക്കേ നടയിലാണ് ആ പ്രൗഢമായ വീട്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഗേറ്റ് കടന്ന് ഒരു അംബാസഡർ കാർ ആ വീട്ടിലേക്ക് കയറി വന്നത്. ആ പ്രമുഖരുടെ വരവ് ആ വീട്ടിലെ ഒരംഗത്തിന് പോലും അന്നറിവുണ്ടായിരുന്നില്ല. ആദ്യം കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിയത് പ്രിയനടി ജയഭാരതി. ശേഷമാണ് സത്താർ ഇറങ്ങിയത്. ഈ സമയം മുറ്റത്ത് തന്നെയുണ്ടായിരുന്ന എൻ്റെ അച്ഛൻ്റെ നേർക്ക് അവർ കൈവീശി ചിരിച്ചുകൊണ്ട് ഇരുവരും ആ വലിയ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയത്. അച്ഛന് അതൊരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു മുൻപ്, സത്താർ എന്ന നടൻ്റെ ബന്ധുക്കളാണ് ഈ അത്താണിക്കക്കാർ എന്ന്. ആ പ്രമുഖരായ ദമ്പതികളുടെ സന്ദർശനം അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന്. പ്രിയ നടൻ സത്താറിൻ്റെ കുടുംബ വീട് കൊടുങ്ങല്ലൂരായിരുന്നു. വളരെ പോപ്പുലറായ നടി ജയഭാരതി, അവരുടെ ജന്മവീട് തമിഴ്നാട്ടിലെ ഈറോഡാണ്. സ്കൂൾ വിദ്യാഭ്യാസം കോയമ്പത്തൂരിലാണ്. 11 വയസ്സിൽ തന്നെ സ്കൂൾ തലത്തിൽ കുട്ടിയായിരുന്ന ജയഭാരതി ഡാൻസിലൂടെ പ്രശസ്തയാവുകയായിരുന്നു. പല മാസികകളിലും അവരുടെ ഫോട്ടോകൾ അച്ചടിച്ചു വന്നു. 12 വയസ്സ് കഴിഞ്ഞതോടെ ശശികുമാർ സാറിൻ്റെ പെൺമക്കൾ എന്ന സിനിമയിലൂടെ അഭ്രപാളിയിലെത്തി. മറ്റൊരു ചിത്രത്തിൽ ശ്രീ പ്രേംനസീർ സാറിൻ്റെ നായികയാവേണ്ട ജയഭാരതിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 വർഷം കൂടി കഴിയട്ടെ, ഇവൾ തീരെ കുട്ടിയല്ലേ എന്ന്. പ്രേംനസീർ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ അഭിപ്രായമനുസരിച്ച് ജയഭാരതി 2 വർഷം മാറി നിന്നു. പിന്നീട് കാട്ടുകുരങ്ങ്, തൂക്കുകൾ കഥ പറയുന്നു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ അഭിനയരംഗത്ത് തിരിച്ചെത്തി. പ്രമുഖ സംവിധായകരായ സേതുമാധവൻ സാറും പി ഭാസ്കരൻ സാറുമെല്ലാം ശ്രീമതി ജയഭാരതിയുടെ അഭിനയത്തികവിനെ പരിപോഷിപ്പിച്ചവരായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ KPSEയിലൂടെ പല നടിമാരും സിനിമയിലെത്തുന്ന കാലമായിരുന്നെങ്കിലും തമിഴ്നാട് സ്വദേശിയായ അവരുടെ മുറി മലയാളമെങ്കിലും അവർ ഇൻഡസ്ട്രിയിൽ പിടിച്ചു കയറുക തന്നെ ചെയ്യുകയായിരുന്നു. രതി നിർവേദം എന്ന പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമ ഇന്നത്തെ തലമുറയ്ക്ക് പോലും അന്യമല്ല. താൻ ചെയ്യുന്ന ക്യാരക്ടറുകളുടെ മികവിനായി അവർ അല്പവസ്ത്രധാരിയാകാനും അടി കാണിച്ചില്ല. ഗുരുവായൂർ കേശവനിലെ ആനക്കാരൻ്റെ മകൾ അതിനൊരുദാഹരണമാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്നിരുന്ന കാലത്താണ് അന്ന് അത്രയൊന്നും പോപ്പുലറല്ലാത്ത സത്താർ എന്ന നടനെ അവർ വിവാഹം ചെയ്തത്. വളരെ പോപ്പുലറായ ജയഭാരതിയും ഒത്ത് ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ സത്താറിനുണ്ടായ ഭയമാണ് പ്രിയ നടിക്ക് സത്താറിനോടുണ്ടായ അടുപ്പത്തിലേക്ക് നയിച്ച കാരണം. ആ എളിമ സത്താറിലേക്കുള്ള ഇഷ്ടത്തിലേക്ക് നയിച്ച കാരണമായി മാറി. ശ്രീമതി ജയഭാരതിയുടെ 2ാം വിവാഹമായിരുന്നു അത്. നിർമ്മാതാവായ ഹരിപ്പോത്തനുമായി വിവാഹിതയായിരുന്നെങ്കിലും ആ ബന്ധം അധികനാൾ നീണ്ടു നിന്നിരുന്നില്ല. സത്താർ ജയഭാരതി ബന്ധത്തിൽ അവർക്ക് മിടുക്കനായ ഒരു പുത്രനുമുണ്ടായി. ഈ ദമ്പതികളുടെ നല്ല ജീവിതത്തിനിടയിൽ അവരുടെ ഇടയിൽ ചില ഈഗോകൾ ഉടലെടുക്കുക വഴി ആ ബന്ധവും തകർച്ചയിലെത്തുകയായിരുന്നു. പിന്നീട് ഇരുവരും വേർപിരിഞ്ഞെങ്കിലും ശ്രീ സത്താർ ഇത് സംബന്ധിച്ച് ശ്രീമതി ജയഭാരതിയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല, തള്ളിപ്പറയുകയും ചെയ്തില്ല. സ്വയം പിഴവാണെന്ന് പറയുക വഴി അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ സഭ്യത നിലനിർത്തിയിരുന്നു. ഇപ്പോൾ നൃത്തരംഗത്താണ് ശ്രീമതി ജയഭാരതി സജീവതയാവുന്നത്. ചെന്നൈയിൽ അശ്വതി ആർട്ട് അക്കാദമി എന്ന നൃത്തവിദ്യാലയം നടത്തുകയാണ് അവർ. തൻ്റെ ഡസൻ കണക്കിന് ചിത്രങ്ങളിലൂടെ പല ജീവിത മുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് നൽകിയ അവർ പറയുന്നു, ദൈവം തന്ന അനുഗ്രഹമാണ് തൻ്റെ സിനിമയിലേക്കുള്ള അവസരങ്ങളെന്നും തൻ്റെ അഭിനയമെന്നും. ഈ കാലത്തും എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അതുമൂലമാണെന്നാണ് അവർ പറയുന്നത്. ഒരു നർത്തകിയിലൂടെ മാത്രം കിട്ടുന്ന പോപ്പുലാരിറ്റിയല്ല എനിക്കുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനവർ നന്ദിയും പറയുന്നു. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് നെല്ല് എന്ന സിനിമയിലെ മാര എന്ന കഥാപാത്രത്തെയാണ്. ഇത് ശ്രീമതി ജയഭാരതിയുടെ അഭിനയ ജീവിതത്തിലെ അപൂർവം കഥാപാത്രമായിരുന്നു. അതുതന്നെയാണ് ഈ ചിത്രം വരയ്ക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതും. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ട എഴുത്തുകാരിയാണ് പി വത്സല. അവരുടെ നോവലിലെ കഥാപാത്രത്തെ ധന്യമാക്കാൻ ശ്രീമതി ജയഭാരതിക്കായി. ഈ അടുത്തന്തരിച്ച ഇന്ത്യയുടെ പ്രിയ ഗായിക ലതാ മങ്കേഷ്കർ മലയാളത്തിന് നൽകിയ ഏക സംഭാവനയാണ് ജയഭാരതിയിലൂടെ പുറത്തു വന്ന ഈ ഗാനം. ആ ഗാനമാണ് യുവഗായിക അംബ്ലി നന്ദൻ ഇവിടെ പാടുന്നത്. നമസ്കാരം. കദളി കൺകദളി ചെങ്കദളി പൂവേ.